നാം ജീവിക്കുന്ന ഭൂമിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. ആവാസ വ്യവസ്ഥയ്ക്ക് ഏറെ കരുതൽ നൽകേണ്ട കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. കാരണം ധാരാളം പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമി ഇന്ന്. വെള്ളപ്പൊക്കം, പേമാരി, ചൂട്, ഭൂകമ്പങ്ങൾ, ഹിമതാപം, മലിനീകരണം എന്നിവ പ്രവചനാതീതമായി ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സംഭവിക്കുന്നു. ഇവയെല്ലാം വളരെ വലിയ തോതിൽ ജനജീവിതത്തെയും ബാധിക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം എന്തെന്നും ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണെന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ലോക ജനതയെ ബോധവൽക്കരിക്കാനും ഇതിനായുള്ള കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി 1972 June 5 മുതലാണ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കമിട്ടത്. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിപുലീകരിക്കുക, ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. പ്രകൃതിയെ സുരക്ഷിതമാക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ദിവസം നിലകൊള്ളുന്നു. ഓരോ വർഷവും ഓരോ സന്ദേശങ്ങളിലൂടെയാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഗോള ആതിഥേയത്വം വഹിക്കുന്നത് പാകിസ്ഥാനാണ്. പരിസ്ഥിതി പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള UN ദശക പ്രഖ്യാപനത്തിനും ഈ വേദി സാക്ഷിയാകും. എന്താണ് പരിസ്ഥിതി പുനഃസ്ഥാപനം? നമ്മൾ പലപ്പോഴും ആവാസ വ്യവസ്ഥയെക്കുറിച്ചും പുനഃസ്ഥാപനത്തെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. എന്നാൽ ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്നും എന്താണ് അർത്ഥമാക്കുന്നതെന്നും ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാനാകുമെന്നും അറിയാമോ? നശിപ്പിക്കപ്പെടുകയോ നാശത്തിലേക്ക് നീങ്ങുകയോ ചെയ്യുന്ന ആവാസ വ്യവസ്ഥയുടെ വീണ്ടെടുക്കലിനെ സഹായിക്കുന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ദുർബലമായതോ ദുർബലാവസ്ഥയിലുള്ളതോ ആയ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണവും ഇതിലുൾപ്പെടുന്നു. ആവാസ വ്യവസ്ഥയെ പലതരത്തിൽ പുനഃസ്ഥാപിക്കാൻ കഴിയും. പരിസ്ഥിതിയെ പരിപാലിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പവും മികച്ചതുമായ മാർഗങ്ങളിൽ ഒന്നാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നത്. പരിസ്ഥിതിയുടെ അടിസ്ഥാനമായ ജൈവ വൈവിധ്യം മനുഷ്യരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് ജൈവ വൈവിധ്യത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ മനുഷ്യരിൽ രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുകയും പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമാകാതിരിക്കുകയും നല്ലൊരു ജീവിതം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. കാലാകാലങ്ങളിൽ ഇത് പ്രകൃതിയെ സ്വയം പുനരുജ്ജീവിപ്പിക്കുന്നു. എന്നാൽ ഇത് സാധ്യമാകുന്നത് മനുഷ്യരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമാണ്. നാം ശ്വസിക്കുന്ന വായു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, നമ്മൾ താമസിക്കുന്ന ആവാസ വ്യവസ്ഥ എന്നിവയെല്ലാം പരിസ്ഥിതി നമുക്ക് നൽകിയിട്ട് പ്രകൃതി നമുക്ക് മനോഹരമായ പലതും നൽകിയിട്ടുണ്ട്. അതിനാൽ അവയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ കടമയാണ്. എല്ലായ്പ്പോഴും ആഗോളവൽക്കരണത്തിന് പുറകെയാണ് മനുഷ്യർ സഞ്ചരിക്കുന്നത്. വനനശീകരണം, ആവാസ വ്യവസ്ഥയുടെ കയ്യേറ്റം, മൃഗങ്ങളെ വേട്ടയാടൽ എന്നിവയാണ് പരിസ്ഥിതിയോടുള്ള മനുഷ്യൻ്റെ ചെയ്തികളുടെ ചില ഉദാഹരണങ്ങൾ. പരിസ്ഥിതിയെ എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സുസ്ഥിര ലക്ഷ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ലക്ഷ്യങ്ങൾക്ക് ഒരു ദിവസം മാത്രം പോരാ, ഒരു ആയുസ് മുഴുവൻ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യമുണ്ട്.